ഗുഡ് മോർണിംഗ്. ഇന്ന് ബിസിനസ് റിസർച്ച് മെത്തേഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്രാഫ് ഫ്രീക്വൻസി പോളിഗൺ ആണ് കേട്ടോ. നമ്മളിപ്പം റിസർച്ചിൽ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റിസർച്ചിൽ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൂൾസ്. ഈ ടൂൾസാണ് ഗ്രാഫ്സ് ഡയഗ്രാംസ് എന്ന് പറയുന്നത്. സോ അതിൽ വരുന്ന ഡിഫറെൻറ്റ് ഗ്രാഫുകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ബിസിനസ് റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാഫുകളൊക്കെ ആ ഡാറ്റ പ്രസൻറ്റ് ചെയ്യാനുള്ള ഓരോ ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ്സാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിനപ്പുറത്തേക്ക് ഈ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക, അതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക, ആ ഒരു പ്രോബ്ലം തന്നിട്ട് നമ്മൾ എങ്ങനെ ഗ്രാഫ് വരയ്ക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല ബിസിനസ് റിസർച്ച് മെത്തേഡിൽ. നിങ്ങളുടെ ക്യൂട്ടിയിലാണെങ്കിലും പ്രീവിയസിലെ എക്കണോമിക്സ് സബ്ജക്റ്റുകളിലൊക്കെ നമ്മൾ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ റിസർച്ചിൽ പറയുമ്പം എന്താണ് ഈ ഗ്രാഫ്, അതിൻ്റെ പിക്ചർ എങ്ങനെയാണ് വരിക, ആ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ എന്താ നോക്കാം. ദി ഫ്രീക്വൻസി പോളിഗൺ ഈസ് എ ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫാണ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം ഓർമ്മയുണ്ടോ? ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുള്ള പോലെ, ഇപ്പം ഓരോ ക്ലാസ്സസിനും അകത്ത് എത്ര ഫ്രീക്വൻസി വരും, എത്ര ആ വാല്യൂ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പറയുക അല്ലേ. ഒരു ക്ലാസ് എന്ന് പറയുമ്പം 0 to 5, 5 to 10, 10 to 15 ഇങ്ങനെ ക്ലാസ്സസ് പോകുന്നുണ്ടാവും. അപ്പോൾ ആ ക്ലാസ് ഈ എക്സ് ആക്സിസിൽ കൊടുത്തിട്ട് 0 to 5, ഇപ്പോൾ ഇവിടെ 140 മുതൽ 150 വരെ, 50 മുതൽ 60 വരെ, 60 മുതൽ 70 വരെ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് കൊടുത്തു? റെക്റ്റാങ്കുലർ ബാർസ് കൊടുത്തു. ഇതിനെയാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ തന്നെ ഒരു ഗ്രാഫാണ് ഫ്രീക്വൻസി പോളിഗണും. ഇനി ഫ്രീക്വൻസി പോളിഗണിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹിയർ വി ഡ്രോ ഹിസ്റ്റോഗ്രാം ഓഫ് ദി ഡാറ്റ. നമ്മൾ ഒരു ഹിസ്റ്റോഗ്രാം വരക്കും, നേരത്തെ പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എന്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഇത്തരത്തിൽ റെക്റ്റാങ്കുലർ ബാർസ് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹിസ്റ്റോഗ്രാം എന്ന് പറയാം. ആൻഡ് ദെൻ ജോയിൻ ബൈ സ്ട്രേറ്റ് ലൈൻ ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് അപ്പർ ഹൊറിസോണ്ടൽ സൈഡ്സ് ഓഫ് ദീസ് ബാർസ്. പിന്നീട് എങ്ങനെയാണ് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ, ഓരോ ഹിസ്റ്റോഗ്രാമിലെയും മിഡ് പോയിൻ്റ് കണ്ടെത്തും. ഹിസ്റ്റോഗ്രാമിൻ്റെയൊക്കെ മിഡ് പോയിൻ്റ് കണ്ടെത്തിയിട്ട്, ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പം ഈ ഒരു ഗ്രാഫാണ്, ഈ റെക്റ്റാങ്കുലർ ബാറാണ്. അപ്പോൾ ആ ഹിസ്റ്റോഗ്രാമിലുള്ള ഓരോ റെക്റ്റാങ്കുലർ ബാറിൻ്റെയും മിഡ് പോയിൻ്റ്, മധ്യമായിട്ടുള്ള പോയിൻ്റ് ഉണ്ടാവില്ലേ ഇതിൻ്റെ മിഡ് പോയിൻ്റ്, അതെന്താന്നുള്ളത് നോക്കി മാർക്ക് ചെയ്തിട്ട് ആ ഓരോ മിഡ് പോയിൻറ്റും തമ്മിൽ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഹിസ്റ്റോഗ്രാമും അങ്ങനെ തന്നെയാണ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഗ്രാഫ് വരച്ചിട്ട് അതിൽ ഹിസ്റ്റോഗ്രാമാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഹിസ്റ്റോഗ്രാം വരക്കും, എന്നിട്ട് അതിലുള്ള ഓരോ റെക്റ്റാങ്കുലർ ബാർസിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തിയിട്ട് ആ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യും. അവ തമ്മിലൊരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് മീറ്റ് ചെയ്യിപ്പിക്കും, കണക്ട് ചെയ്ത് കൊണ്ടുപോകും. ഈ സ്ട്രെയിറ്റ് ലൈൻ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പിക്ചറിനെയാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുക. ഈ ഒരു ലൈന് പാസ് ചെയ്യുന്ന ഈ ഒരു ഗ്രാഫിനെ, അതാണ് ഫ്രീക്വൻസി പോളിഗൺ. ഓക്കെ, ജോയിൻ ബോത്ത് എൻഡ്സ് ഓഫ് ദി ഫ്രീക്വൻസി പോളിഗൺ വിത്ത് ദി എക്സ് ആക്സിസ്. രണ്ട് എൻസും ഫ്രീക്വൻസി പോളിഗണിൻ്റെ ഈ രണ്ട് ലൈനും എക്സ് ആക്സിസിലും നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സിംപ്ലി ഈ ഒരു ലൈൻ പാസ് ചെയ്തിട്ടുള്ള ലൈനാണ് എന്ത്, ഫ്രീക്വൻസി പോളിഗൺ. നമുക്ക് എങ്ങനെയാണ് അത് കിട്ടിയിട്ടുള്ളത്? നമ്മൾ കിട്ടിയ ഡാറ്റ വെച്ചിട്ട് നമ്മളൊരു ഹിസ്റ്റോഗ്രാം വരച്ചു. ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ് വരക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് പോയിട്ട് ശരിക്കും മനസ്സിലാക്കുക കേട്ടോ. ഡിഫറെൻറ്റ് ക്ലാസ്സസ് തന്നിട്ടുണ്ടാവും, ക്ലാസ്സസിലെ ഡാറ്റയും തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ക്ലാസ്സസ് മാർക്ക് ചെയ്തിട്ട് 140 മുതൽ 150 ആയിരിക്കും ഇവിടെ വരുന്ന ഫസ്റ്റ് ക്ലാസ്. അതിലെത്രയാണോ വാല്യൂ വരുന്നത്, ആ വാല്യൂ ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. ആ വാല്യൂക്കനുസരിച്ച് നമ്മൾ റെക്റ്റാങ്കുലർ ബാർസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്, ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ. ഈ ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് എന്തൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്യും. എനിക്ക് അതിൻ്റെ പകുതിയായിട്ട്, നമ്മൾ രണ്ട് പകുതിയാക്കാണെങ്കിൽ നേർ പകുതിയിൽ നമ്മൾ മാർക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ കണ്ടോ, 140-നും 150-നും ഇടയിൽ 145 മിഡ് വരുന്നത്. ആ ജസ്റ്റ് ആ ഒരു പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ 155 പോയിട്ട് മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇവിടെ അതുപോലെ 165 നമ്മൾ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു എൻഡ് ഈ ഒരു എക്സ് ആക്സിസ് നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ആ മിഡ് പോയിൻറ്റിലൂടെ കണക്ട് ചെയ്ത് കൊണ്ടുപോവാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് കിട്ടുന്ന ഈ ഒരു സ്ട്രേറ്റ് ലൈനെ, ഈ ഒരു ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഗ്രാഫിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്.
clear aanu nalladu paraya doubt undengil choikka to.